കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്ത് മൂല്യവത്തായ സംഭാവനകൾ നൽകിയ സംഘടനയാണ് തപസ്യ കലാസാഹിത്യവേദി. തപസ്യയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം മാവേലിക്കര ശ്രീകൃഷ്ണ ഗാനസഭ ഹാളിൽ വെച്ച് നടന്നു. ചെങ്ങന്നൂർ കലാപഠന കേന്ദ്രം അവതരിപ്പിച്ച ധ്യേയഗീത നൃത്താവിഷ്കാരത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഫാഗ് സഹസംഘചാലക് വി എൻ രാമചന്ദ്രൻ ദീപപ്രോജ്വലനം നടത്തി. ചെങ്ങന്നൂർ താലൂക്ക് കാര്യാധ്യക്ഷ അനുപമ പ്രദീപ് നാന്ദിഗീതം ആലപിച്ചു. തപസ്യ ജില്ലാ കാര്യദർശി പ്രേംലാൽ കെ പി സ്വാഗതം പറഞ്ഞു. ജില്ലാ കാര്യാധ്യക്ഷൻ ഡോക്ടർ കെ നിഷികാന്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തപസ്യയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ ഇരട്ടിയിലധികം വളർച്ചയുണ്ടായെന്നും കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കാര്യാധ്യക്ഷൻ പ്രൊഫസർ പി ജി ഹരിദാസ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഹൈന്ദവ ഏകീകരണം രാജ്യമാകെ സംഭവിക്കുമ്പോൾ അതിൽ തപസ്യയും ഭാഗമായതായി അദ്ദേഹം പറഞ്ഞു. ഓരോ ബുദ്ധിജീവി സൃഷ്ടിക്കലാണ് തപസ്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തപസ്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് കുന്നത്ത് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. തപസ്യയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ നല്ല അടിത്തറയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശശിധരൻ നായർ നന്ദി പ്രകാശിപ്പിച്ചു. സംഘടനാ പർവത്തിൽ ആലപ്പുഴ ജില്ലാധ്യക്ഷൻ ഡോക്ടർ പ്രദീപ് ഇറവങ്കര അധ്യക്ഷനായി. ജില്ലാ സംഘടനാ കാര്യദർശി അനു കൃഷ്ണൻ വാർഷിക വൃത്താവതരണം നടത്തി. തുടർന്ന് ജില്ലയിലെ വിവിധ താലൂക്കുകളുടെ വൃത്താവതരണം നടന്നു. സംസ്ഥാന സെക്രട്ടറി പി ജി ഗോപാലകൃഷ്ണൻ അവലോകനം നടത്തി. സംസ്ഥാന സെക്രട്ടറി പി ജി ശ്രീകുമാർ ചുമതല പ്രഖ്യാപനം നടത്തി. കാർത്തികപ്പള്ളി താലൂക്ക് സമിതി അംഗം ശ്രീജ എസ് നമ്പൂതിരി നന്ദി പറഞ്ഞു. സമാപന സഭയിൽ ജില്ലാ ഉപാധ്യക്ഷ ബിന്ദു വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്കാർ ഭാരതി ക്ഷേത്രീയ സംഘടനാ കാര്യദർശി പി ഉണ്ണികൃഷ്ണൻ സമാപന സന്ദേശവും മാർഗനിർദ്ദേശവും നൽകി. വരും വർഷങ്ങളിൽ തപസ്യ ചെയ്തു തീർക്കേണ്ട കടമകൾ ഓരോ കാര്യകർത്താവും ഓർക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. മേഖലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വിജയകുമാർ സംസാരിച്ചു. ചടങ്ങിന് ചെങ്ങന്നൂർ താലൂക്ക് ജനറൽ സെക്രട്ടറി എസ് കെ ശാന്തു സ്വാഗതം പറഞ്ഞു. കാർത്തികപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി ശ്രീമോൻ വള്ളിക്കുന്നം സമാപന സഭയിൽ നന്ദി പ്രകാശിപ്പിച്ചു. വെബ് ഡെസ്ക് തത്വമ ന്യൂസ്.